സ്പോട്ടഡ് ഹൈനയുടെ കൂട്ടത്തെ ഭരിക്കുന്ന എപ്പോഴും പെൺഹൈനകളായിരിക്കും. ആണിനെ അപേക്ഷിച്ച് കൂടുതൽ ശക്തരും അപകടകാരികളും പെൺഹൈനകളാണ്. ഇതിന് കാരണം ആൺഹൈനകളുടെ ശരീരത്തിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺ പെൺഹൈനകളുടെ ശരീരത്തിലുണ്ട് എന്നാണ്. സ്പോട്ടഡ് ഹൈനകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സമൂഹം മാട്രിയാർക്കൽ സമൂഹമാണ്. സ്ത്രീകൾ ഭരിക്കുന്ന സമൂഹത്തെയാണ് മാട്രിയാർക്കൽ സമൂഹം എന്ന് പറയുന്നത്. പെൺഹൈനയ്ക്ക് പുരുഷലിംഗത്തിന് സമാനമായ രീതിയിലാണ് ജനനേന്ദ്രിയം കാണപ്പെടുന്നത്. ഇതിനെ സ്യൂഡോ പീനിസ് എന്ന് വിളിക്കുന്നു. ഇത് യഥാർത്ഥത്തിൽ ക്ലിറ്റോറിസ് ആണ്. 7 ഇഞ്ചോളം നീളമുള്ളതാണ് ഈ സ്യൂഡോ പീനിസ്. ഒരു മനുഷ്യൻ്റെ പീനിസിൻ്റെ അത്രത്തോളം നീളം ഈ സ്യൂഡോ പീനിസിനുണ്ടാകും. നേരത്തെ പറഞ്ഞ സ്യൂഡോ പീനിസ് വഴിയാണ് പെൺഹൈനകൾ മൂത്രമൊഴിക്കുന്നതും സെക്സിൽ ഏർപ്പെടുന്നതും കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നതും. ഈ സ്യൂഡോ പീനിസ് പ്രസവം വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാക്കി മാറ്റാൻ കാരണമാകുന്നു. ഈ രീതിയിലുള്ള പ്രസവമായതുകൊണ്ട് 60% കുഞ്ഞുങ്ങളും പ്രസവ സമയത്ത് ശ്വാസം കിട്ടാതെ ചത്തുപോകുന്നു. ഇത് കുഞ്ഞിന് മാത്രമല്ല അമ്മയ്ക്കും വളരെ ബുദ്ധിമുട്ടായ ഒരു കാര്യമാണ്.